എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കുറേ ദിവസത്തിന് ശേഷം നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പുട്ടിനൊക്കെ എന്തിനാ റെസിപ്പി എന്ന് ആലോചിക്കുന്നുണ്ടാവും അല്ലേ? ഇത് സാധാരണ പുട്ടല്ല കേട്ടോ, നല്ല യമ്മി ആയിട്ടുള്ള ഒരു പുട്ടാണ്. നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ചക്കപ്പുട്ടാണ് കേട്ടോ. അപ്പം എങ്ങനെയാണ് ചക്കപ്പുട്ട് ഉണ്ടാക്കുക നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് നല്ല പഴുത്ത ചക്കയാണ്. നന്നായിട്ട് പഴുത്ത ചക്ക തന്നെ എടുക്കണം കേട്ടോ. ഒരു കപ്പ് ചക്ക എടുത്തിട്ടുണ്ട്, അത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചിട്ടുണ്ട്. അതിൽ തരിയൊന്നുമില്ലാതെ നല്ലപോലെ അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, അല്ലാതെ തന്നെ ഇത് സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടും. അപ്പോൾ അത് 5 ടേബിൾ സ്പൂൺ പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കറക്റ്റ് ഒരു മെഷർമെൻറ്റ് പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകമല്ല കേട്ടോ, സാധാരണ ജീരകമാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് കൂടുതൽ പൊടി ഇട്ട് കൊടുക്കണമെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ചക്കയുടെ വെള്ളം കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുത്താൽ മതി. അല്ല, ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം തെളിച്ചെടുക്കാം. എന്തായാലും നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ. മിനിമം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം അരമണിക്കൂർ വെച്ചാൽ മതി. ഇനി അതിലേക്ക് ഫില്ലിങ്ങിൽ വെറും നാളികേരം മാത്രമല്ല, അതിൻ്റെ കൂടെ കുറച്ച് പഴുത്ത ചക്ക നുറുക്കിയതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പുട്ടുകുറ്റിയിൽ ചില്ലിട മറക്കരുത്, അല്ലെങ്കിൽ പുട്ടിന് പകരം നമുക്ക് ചപ്പാത്തി കഴിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് സാധാരണ നാളികേരം തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചക്കയും കൂടി ചേർത്തിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ആ ചക്കയുടെ ഫ്ലേവർ ഇറങ്ങി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വെറും നാളികേരം ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഫസ്റ്റ് ലെയർ ഞാൻ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പുട്ടുപൊടി നിറച്ച് കൊടുക്കാം. സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇനിയുള്ള പ്രോസസ്സൊക്കെ കേട്ടോ. പുട്ടുപൊടി നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പീസിനുള്ള പൊടി ഏകദേശം ഞാനൊരു 3 പിടിയാണ് അതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഫില്ലിങ് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ആ ഒരു കുറ്റി നിറയണ വരെ നമുക്ക് മാവും ഫില്ലിങ്ങും വെച്ച് കൊടുക്കാം. അതിനുശേഷം പുട്ട് വേവിച്ചെടുക്കാം. കുക്കിംഗ് ടൈം ഒന്നും ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല. അതാ ഇതുപോലെ നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പുട്ടെടുത്ത് കുത്താം. ഈ ചക്കയ്ക്ക് അധികം വേവ് ഒന്നുമില്ല, അതുകൊണ്ട് വേവിൻ്റെ പ്രശ്നമൊന്നും കണക്കാക്കണ്ട. ദേ നമ്മുടെ അടിപൊളി ചക്കപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് മധുരം ഇഷ്ടമാണെങ്കിൽ വേണമെങ്കിൽ അതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല, നാച്ചുറലി ഉള്ള മധുരം തന്നെയുള്ളൂ. നല്ല ടേസ്റ്റാണ് അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക.